ഈ വീഡിയോ ഹാർഡ് സെയിങ്സ് ഈസ് ഗോഡ് എ മോറൽ മോൺസ്റ്റർ വെർബും ഡോമിനി എന്ന കൃതികൾ വായിച്ച് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഈ വീഡിയോയെ ഒരു ഫൈനൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് ആരും എടുക്കരുത് ഹലോ വെൽക്കം ബാക്ക് ബൈബിളിലുള്ള ഇരുണ്ട ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്തരം ഭാഗങ്ങളിൽ അതിശയോക്തികൾ നിറഞ്ഞ യുദ്ധശൈലികൾ ഉണ്ടെന്ന് കണ്ടു അതിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്സ് ഉണ്ടെന്ന് കണ്ടു എല്ലാ സമയത്തും പരിചിതമായ വാക്കുകൾക്ക് പരിചിതമായ അർത്ഥം ഉണ്ടാകണമെന്നില്ല എന്ന് നമ്മൾ കണ്ടു പക്ഷെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു എന്നാലും ഈ യുദ്ധങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും നടന്നില്ലേ അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഈ യുദ്ധങ്ങൾ ഒരു എത്നിക് ക്ലെൻസിങ് അല്ലെങ്കിൽ വംശീയ ശുദ്ധീകരണമായിരുന്നു രണ്ട് ആയിരുന്നാലും ആയിരുന്നില്ലെങ്കിലും കാനാൻകാരെ എന്തിനാണ് ടാർഗറ്റ് ചെയ്തത് വംശീയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു വംശം തങ്ങളെ തന്നെ സുപ്പീരിയറാക്കി കരുതി മറ്റ് ഇൻഫീരിയർ വംശങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഹിസ്റ്ററി ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും കാണാം ദൈവത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ മറ്റാൾക്കാരെ ഉപദ്രവിക്കുന്നവർ ഇതിനുത്തമ ഉദാഹരണമാണ് നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ ആര്യൻ വംശം സുപ്പീരിയറാണെന്നും പറഞ്ഞ് യഹൂദരെ വംശനാശം ചെയ്യാൻ ഉദ്യമിച്ച ഒരാൾ ഈ ഒരു രീതിയിലാണോ ബൈബിളിലെ യുദ്ധങ്ങൾ നടന്നത് ഇതുപോലെയാണോ ബൈബിളിലെ യുദ്ധങ്ങളെ നമ്മൾ കാണേണ്ടത് ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാരോട് നിങ്ങളാണ് മികച്ച ജനം അവരൊക്കെ ഇൻഫീരിയേഴ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ കാനാൻ ദേശം അവർക്ക് കൊടുക്കാൻ ഉദ്യമിച്ചത് നിയമാവർത്തന പുസ്തകം 9:4 പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും നീക്കിക്കളയുന്നത് അപ്പോൾ കാനാനിലെ വംശമല്ല പ്രശ്നം പാപവും ദുഷ്ടതയുമാണ് ഇവിടെ ക്രൈറ്റീരിയ പാപം ചെയ്ത കാനാൻകാരെ മാത്രമല്ല പാപം ചെയ്ത ഇസ്രായേൽക്കാരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല തുടർന്ന് വായിച്ചാൽ നമുക്കത് കാണാം കാനാനിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ് നിയമാവർത്തന പുസ്തകം 18:9 കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത് വീണ്ടും 18:12 ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ് അവരുടെ മ്ലേച്ഛ പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും നിഷ്കാസനം ചെയ്തു വീണ്ടും ലേവ്യരുടെ പുസ്തകം 18:24 പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്നും അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു എന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കാനാൻകാർ എന്തോ മ്ലേച്ഛതയ്ക്ക് കൂട്ടുനിന്നിരുന്നു എന്ന് തന്നെയാണിത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽക്കാർക്ക് കാനാൻകാരെക്കുറിച്ച് കിട്ടുന്ന കൽപ്പനകളിലൊന്ന് നിയമാവർത്തന പുസ്തകം 12 വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതിൽ 2 വാക്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം അവരുടെ ബലിപീഠം തട്ടിമറിക്കണം സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം അഷേരാ ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമ്മാർജ്ജനം ചെയ്യണം ഇത് കേൾക്കുമ്പോൾ ഇതെല്ലാം ദൈവനാമത്തിലുള്ള യുദ്ധങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഒരു സ്ഥലം കീഴടക്കുമ്പോൾ അവരുടെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിക്കുക സ്വാഭാവികമാണ് എന്ന് പറയുന്നതിന് മുൻപ് അടുത്ത ലൈനും കൂടി ഒന്ന് കേട്ടു നോക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് അപ്പോൾ അവരുടെ ആരാധനാ രീതിയിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്നർത്ഥമാക്കാം അപ്പോൾ ആദ്യം ദൈവം പറഞ്ഞു നിങ്ങളുടെ മേന്മയല്ല അവരുടെ ദുഷ്ടത നിമിത്തമാണ് അവരെ ശിക്ഷിക്കുന്നതെന്ന് രണ്ടാമത് ദൈവം അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കാൻ പറഞ്ഞു മൂന്നാമത് അവരെ ഒരു രീതിയിലും ദൈവാരാധനയിൽ പോലും അനുകരിക്കരുത് എന്നും പറഞ്ഞു അതിനർത്ഥം കാനാൻകാരുടെ മൊറാലിറ്റിയിലായിരുന്നു പ്രശ്നം ഏകദൈവമായ യഹോവയെ ആരാധിക്കാതിരുന്നതല്ല അവരുടെ പ്രശ്നം അവരുടെ അധാർമികതയും പാപവുമായിരുന്നു ഇത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-2 വ്യക്തമാണ് വംശത്തെ നിഹനിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ റാഹാബ് പോലുള്ള എക്സെപ്ഷൻസോ ജിയോഗ്രഫിക്കൽ ടൈം ലിമിറ്റേഷൻസോ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇത് എത്നിക് ക്ലെൻസിങ് അല്ലെങ്കിൽ വംശശുദ്ധീകരണമായിരിക്കാൻ ഒട്ടും സാധ്യതയില്ല അപ്പോൾ എന്തായിരുന്നു കാനാൻകാരുടെ പ്രശ്നം അവരുടെ ആരാധന തന്നെയായിരുന്നു അവരുടെ പ്രശ്നം കാരണം അവരുടെ ആരാധനയിൽ മാറ്റിവെക്കാൻ കഴിയാത്ത 2 ഒന്ന് ഫെർട്ടിലിറ്റി റൈറ്റ്സ് 2 ശിശുബലി അഥവാ ചൈൽഡ് സാക്രിഫൈസ് അവരുടെ ദൈവങ്ങളുടെ പേര് ബൈബിളിൽ വായിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാൽ അഷേറ മോലക് എന്നൊക്കെ
ഇതിൽ ഫെർട്ടിലിറ്റി റൈറ്റ്സ് അവരുടെ നാടിന്റെ പ്രോസ്പെരിറ്റിക്ക് വളരെ ആവശ്യമുള്ളതായിരുന്നു. ഈ ആചാരങ്ങളിൽ വികൃതമായ ലൈംഗികതയുണ്ടായിരുന്നു. ഈസ് ബൈബിൾ ആൻറ്റി വിമൻ എന്ന വീഡിയോയിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അഥവാ ക്ഷേത്ര വേശ്യാവൃത്തിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇവരുമായി ഈ ലോകത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പരലോകത്തിൽ അശേരാ ദേവതയും ബാൽ ദേവനും അങ്ങനെ ചെയ്യുമെന്നും അതുവഴി സമൃദ്ധി ഉണ്ടാകുമെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. ഇവരുടെ സംസ്കാരത്തിൽ ഇൻസെസ്റ്റും ബെസ്റ്റിയാലിറ്റിയും സ്വർഗഭോഗവും ഒക്കെ സർവ്വസാധാരണമായിരുന്നു. കാരണം ഇവരുടെ ദേവന്മാരും ഇങ്ങനെ ചെയ്യുമായിരുന്നു. വ്യഭിചാരം ഒരു തരത്തിലും പാപമായിരുന്നില്ല. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേഷ്യ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് രാജാക്കന്മാർ 14:24 നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗികതയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് വളരെ ക്ലിയർ ആൻഡ് ഡിഫറെൻ്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലേവായരുടെ പുസ്തകം 18-ാം അധ്യായം പറയുന്നുണ്ട്. ലൈംഗികത ദൈവത്തെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഉപകരണമായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് ഇസ്രായേൽക്കാർ കണ്ടത്. ഇസ്രായേൽക്കാരുടെ നിയമങ്ങൾ കാനാൻകാരുടെ നിയമത്തെക്കാളും വിപ്ലവകരമായ കാനാൻ ദേശങ്ങൾ ഫോളോ ചെയ്തിരുന്ന രണ്ട് നിയമങ്ങൾ ഞാനിപ്പോൾ വായിക്കാം. ഒന്ന്, ഒരു പിതാവും മകനും ഒരേ സ്ത്രീയുമായോ വേശ്യയുമായോ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അത് കുറ്റകരമല്ല. രണ്ട്, ഒരു പുരുഷന് ഒരു കുതിരയുമായോ കോവർ കഴുതയുമായോ ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ അതും കുറ്റകരമല്ല. ഇതായിരുന്നു കാനാൻകാരുടെ അധപതനത്തിൻ്റെ ഒരു ലെവല്. പക്ഷേ ഇതിനേക്കാളും ക്രൂരമായൊരു ആചാരമായിരുന്നു ശിശുബലികൾ അല്ലെങ്കിൽ ചൈൽഡ് സാക്രിഫൈസ്. മോളക്ക് ദേവനായിരുന്നു ഇതിന് ഉത്തരവാദി. മനുഷ്യൻ്റെ ശരീരവും കാളയുടെ തലയുമുള്ള ഒരു ദേവൻ. ആരാധനാപൂർവ്വം തൻ്റെ തീ കൊണ്ടുപോകുന്ന വയറ്റിലേക്ക് കുട്ടികളെ വലിച്ചെറിയാൻ ഭക്തരോട് ആവശ്യപ്പെടുന്ന ഒരു ദൈവം. മോളക്കിനെക്കുറിച്ചും ശിശുബലികളെക്കുറിച്ചും ബൈബിളിൽ ഇങ്ങനെ കാണുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32:35 അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആഹുതി ചെയ്യാനായി ബെൻഹിന്നോൻ താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു എന്ന്. ഇതിൽ പറഞ്ഞ ബെൻഹിന്നോൻ താഴ്വരയിലെ തോഫീത്തുകളെക്കുറിച്ച് ബൈബിളിൽ പലയിടത്ത് പറയുന്നുണ്ട്. രാഷീയ നപരനാമമുള്ള മെഡീവൽ ഫ്രഞ്ച് റാബായ് ഷ്ലോമോ ഇസിസ്കി പറയുന്നത് ഇങ്ങനെയാണ്, തോഫേത്ത് പിച്ചള കൊണ്ടുണ്ടാക്കിയ മോളക്കാണ്. അവർ അതിനെ താഴെ നിന്ന് ചൂടാക്കും. അതിൻ്റെ നീട്ടിപ്പിടിച്ച കരങ്ങളിലേക്ക് കുട്ടിയെ ഇടും. എന്നിട്ട് അത് കത്തിക്കും. കുഞ്ഞിൻ്റെ നിലവിളി അതിൻ്റെ പിതാവിൻ്റെ കാതുകളിലേക്ക് എത്താതിരിക്കാനും അതുവഴി അവൻ്റെ ഹൃദയം അലിയാതിരിക്കാനും പുരോഹിതന്മാരും സംഘവും വലിയ സ്വരത്തിൽ ചെണ്ടകൾ കൊട്ടിയിരുന്നു എന്ന്. കാർത്തേജിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങളുടെ എല്ല് കഷ്ണങ്ങൾ ഇത്തരത്തിലുള്ള അധാർമികതയ്ക്ക് തെളിവാണ്. ഇസ്രായേലിലെ ദൈവം നരബലികൾ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. ലേവ്യരുടെ പുസ്തകം 18:21 നിന്റെ സന്താനങ്ങളിൽ ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. ശിശുബലികളിൽ നിന്നും ആദ്യജാതരെ സംരക്ഷിക്കാനാണെന്ന് തോന്നിക്കും വിധമാണ് ദൈവം ആദ്യജാതരെ തനിക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന കൽപ്പന കൊടുക്കുന്നത്. മനുഷ്യജീവന് ഇസ്രായേലിലെ ദൈവം കൊടുത്തിരുന്ന മഹത്വം വളരെ വലുതാണ്. സങ്കീർത്തനങ്ങൾ 139 വളരെ ക്ലിയറായി ജനിക്കുക പോലും ചെയ്യാത്ത അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ ജീവന് ദൈവം എത്രത്തോളം മഹത്വം കൊടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18:4 എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് എന്ന് പറയുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. ഇനി നമുക്ക് കാനാൻകാരുടെ കേസിലേക്ക് വരാം. എത്രത്തോളം അധപതിച്ചവരായിരുന്നു അവരെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പം നമ്മൾ ചോദിക്കും, അല്ല, ഹു ആർ വി ടു ജഡ്ജ്? ഇവർ ഇത്രത്തോളം അധപതിച്ചു പോയി എന്ന് പറയാൻ ഇസ്രായേൽക്കാരാരാണ്? യെസ്, ഈ യുദ്ധങ്ങൾ തുടങ്ങി വെച്ചത് ഇസ്രായേലിലെ സൈന്യാധിപന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരോ ആയിരുന്നെങ്കിൽ ഈ യുദ്ധം ഒട്ടും ശരിയാകുമായിരുന്നില്ല. വളരെ രസകരമായ രീതിയിൽ പഴയ നിയമ വിദഗ്ധൻ പോൾ കോപ്പാൻ പറയുന്നത് പോലെ, ഈ ടി വി പ്രോഗ്രാംസിൽ സ്റ്റൺസ് കാണിക്കുമ്പോൾ കുട്ടികളിത് വീട്ടിൽ പരീക്ഷിക്കരുത് എന്നെഴുതി കാണിക്കും. അതുപോലെ തന്നെ ഈ യുദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ച് പ്രത്യേക വെളിപാടുകളില്ലാതെ ഇതും പരീക്ഷിക്കരുത് എന്ന് പറയേണ്ടി വരും എന്ന്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മനുഷ്യനല്ല, ധാർമ്മികതയുടെ അടിസ്ഥാനമായ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രത്യേക വെളിപാടുകളില്ലാതെ എപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തോറ്റ് തൊപ്പിയിടേണ്ടി വന്നത്. അപ്പോൾ ഒരു അടുത്ത ചോദ്യം, ഓക്കെ, ദൈവം കൽപ്പിച്ചു, ഒക്കെ ശരി, എന്നാലും കുറച്ച് സമയം കൊടുക്കാമായിരുന്നു മാനസാന്തരപ്പെടാൻ. അത് നല്ല തമാശ. ഉത്പത്തിയുടെ പുസ്തകം 15:16 എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ് കാണുന്നത്. അതായത് 430 അതിലേറെയോ വർഷം അവൻ കാത്തിരുന്നു, പക്ഷേ അവരാരും ഗൗനിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു കാര്യം കൂടി, എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽക്കാരിൽ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ വീണ് പോയിട്ടുണ്ട്. തൻ്റെ മക്കളെ ബലിയർപ്പിച്ച ജഫ്തയും മക്കളെ മോലക്കിന് ബലിയർപ്പിച്ച ആഹാസ് മനാഷെ രാജാക്കന്മാരുമൊക്കെ ഇതിന് തെളിവാണ്. അവരാരും ദൈവം പറഞ്ഞിട്ടല്ല ഇത് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട ആ പോയിൻ്റ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാരണം അത് ദൈവം ശുപാർശ ചെയ്യുന്നു എന്നല്ല ഇതിനർത്ഥമെന്ന ആ പോയിൻ്റ്.
വെറുതെ കണ്ണും പൂട്ടി യുദ്ധം അഴിച്ചുവിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ഇവിടെ കാണുന്നത് തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ തക്കതായ കാരണത്തോട് കൂടി സമീപിക്കുന്ന ഒരു ദൈവത്തെയാണ് വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം പല നിരീശ്വരവാദികളും വാദിക്കുന്നത് ഇങ്ങനെയാണ് നോക്കൂ ഈ ലോകത്തിൽ എന്തോരം അനർത്ഥങ്ങളാണ് ഈ സംഭവിക്കുന്നത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തടയുകയില്ലായിരുന്നു നോക്കൂ ദൈവമൊന്നും ഇല്ലെന്നേ ഇതേ നിരീശ്വരവാദികൾ തന്നെയാണ് ചരിത്രത്തിലെ ഒരു പ്രത്യേക സമയത്ത് മനുഷ്യവംശത്തിന് മുഴുവൻ ഭീഷണിയാകാമായിരുന്ന ഒരു അധാർമ്മികത കലർന്ന ഒരു ജനതയെ നിഹനിച്ചപ്പോൾ ഈ ദൈവമെന്ത് ക്രൂരനാണ് ഈ ദൈവമെന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് ഇതിലേതാണ് സത്യം വാസ്തവത്തിൽ അനർത്ഥങ്ങൾ തടയാത്തതാണോ അനർത്ഥങ്ങൾ തടഞ്ഞതാണോ പ്രശ്നം